സൈക്കിളാണോ അത്രയും ദൂരം വന്നു? ആ സൈക്കിളാ. യെസ്, സൈക്കിളിന്റെ മുകളിൽ ഇത്രയും ദൂരമൊക്കെ വരാനാവോ? അതൊരു ചലഞ്ച് ചെയ്യുന്നതിന്. എന്ത് ചലഞ്ച്? ആ നിന്റെ വല്ലാത്തൊരു ചലഞ്ചാണല്ലോ. എവിടെയാ പഠിച്ചത്? ഞാൻ ജെ ഡി ടിയിൽ ആണോ? ഇനി ഇവിടെ നിന്ന് പോയി കാണാവുന്നതും ആക്കാവുന്നതും ഒക്കെ ഉള്ളൂ, അത്രയും മതി. അപ്പൊ നമ്മളൊരു ടാർഗറ്റ് വെച്ചാൽ അതിക്ക് ഇത്ര പൈസ മതി, ഇത്ര ഇത് മതി എന്ന് വെക്കണം. അങ്ങനെ വള്ള ചാലഞ്ചിൻ്റെ 10-ാം ദിവസമാണ്. അങ്ങനെ നമ്മളിപ്പോൾ ചാലഞ്ച് തുടങ്ങിയത് 10 ദിവസമായിട്ടോ. അപ്പോൾ ഇതുവരെയുള്ള എൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വാച്ച് എല്ലാവരും. അതേപോലെ തന്നെ എൻ്റെ ലൈവ് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ വാട്സപ്പ് ചാനലിട്ടുണ്ട്. വാട്സപ്പ് ചാനൽ ലിങ്ക് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തായിരിക്കും ഞാൻ എൻ്റെ ഓരോ ദിവസം എനിക്ക് എത്ര രൂപ കിട്ടി, ഇപ്പോൾ ഉച്ച വരെ എത്ര കിട്ടി, വൈകുന്നേരം വരെ എത്ര കിട്ടി എന്നൊക്കെ ഉള്ള ഫുള്ള് കാര്യങ്ങൾ ലൈവായിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ചാനലിൽ നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. ഞാൻ സൈക്കിളിലാണോ പറഞ്ഞുള്ളത് അറിയാൻ വേണ്ടിയിട്ട് സൈക്കിളിലാകും ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. സൈക്കിളിൽ എവിടെയൊക്കെ പോയി, എത്ര കിലോമീറ്റർ ആയി എന്നൊക്കെ ഫുള്ള് ലൈവായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഏത്? വാട്സപ്പ് ചാനൽ. അപ്പോൾ അത് വെച്ചൊന്ന് എല്ലാവരും ഫോളോ ചെയ്യുക, ലൈവായിട്ട് ആ കാര്യങ്ങൾ അറിയണം എന്നുള്ളവർ. ഓക്കെ, അതേപോലെ തന്നെ സ്വിഗ്ഗിയിലേ ജോയിൻ ചെയ്യാൻ താല്പര്യം കോൺടാക്ട് ചെയ്യാൻ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങൾ ഫുള്ള് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോൺടാക്ട് ചെയ്യുമ്പോൾ മാക്സിമം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക, കോൾ ചെയ്യുന്ന പരമാവധി ദയവായിട്ട് ഒന്ന് ഒഴിവാക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളും ഇന്നത്തെ 10-ാം ദിവസം ഇപ്പോൾ ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലൈവ് അല്ല, സോറി, ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സമയം കറക്റ്റ് വരാണെങ്കിൽ 10:30 ആയിട്ടുണ്ട്. അപ്പം ഒരു 10 മണിക്കൊക്കെ ഓണാക്കണം വെച്ചായിരുന്നു, പക്ഷേ ചെറുതായിട്ട് ലേറ്റ് ആയിപ്പോയി. പക്ഷേ കുഴപ്പമില്ല, അപ്പോൾ എന്തായാലും മുമ്പ് മാവറോട് ഭാഗത്തേക്കാണ് പോകാനുള്ളത്. മാവറോട് ഭാഗത്തേക്ക് പോയിട്ട് അത്യാവശ്യം ഓർഡറും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ടാർഗറ്റ് പറയുകയാണെങ്കിൽ ഒരു 1,300 ആക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. 1,300 എങ്കിലും ഒന്ന് എത്തിക്കണം, കാരണം സർജും കാര്യങ്ങളൊക്കെ ഉണ്ട്, പോരാത്തുന്ന ഞായറാഴ്ചയും കൂടിയാണ്. അപ്പോൾ അതിനോടൊന്ന് ഒരു 1,300 മിനിമം, ഒരു 1,200-1,300 എങ്കിലും എത്തിക്കണം എന്ന് വിചാരിക്കുന്നു. എത്തിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ വഴിയെ കാണാം. ഗായ്സ്, അതേപോലെ തന്നെ ആ ഒരു ഷോർട്സും റീലിട്ടിട്ടുണ്ടായിരുന്നു, അതായത് സ്വിഗ്ഗിൻ്റെ ഒരു ലൂപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ കുറേ പേര് കമൻറ്റ് ചെയ്ത് ഇത് ആ കറക്റ്റാണ്, എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ അതിൽ പെട്ടിരിക്കുകയാണ് ബ്രോ. സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈമിൽ പൈസ കിട്ടിയിട്ട്, അപ്പോൾ ആദ്യം തന്നെ 2,000 രൂപ കൈമാ പൈസ കിട്ടിയാൽ നമ്മൾ ലോക്കാവും, നല്ല രീതിയിൽ ലോക്കാവും. നമ്മളത് അപ്പോൾ അടച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ലോക്കാവും. പിന്നെ നമ്മൾ ഈ നമ്മളെ ഏണിങ്സ് ഫുള്ള് മൈനസ് മൈനസ്. അപ്പോൾ നമ്മൾ വിചാരിക്കുക, എന്താ നമ്മൾ ഇത് തീർക്കാൻ അടച്ച് തീർക്കാൻ വേണ്ടിയിട്ട് മാത്രമേ നമ്മൾ പണിക്ക് പോകുന്ന പോലെ ആയി പോകുമെന്നൊക്കെ നമ്മൾ തോന്നിപ്പോകും. എനിക്ക് തന്നെ എനിക്ക് തോന്നിക്കുന്നത്. അപ്പോൾ അതിനോണ്ട് ഞാനിപ്പോൾ മാക്സിമം ഫ്ലോട്ടിംഗ് ക്യാഷൊക്കെ സീറോ ആക്കി വെക്കലാം. സീറോ ആക്കി വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് തന്നെ പൈസ പോവും. ഇത് നമ്മളെ കയ്യിൽ നിന്ന് പൈസ പോകും മീൻസ് നമ്മൾ ഫ്ലോട്ടിംഗ് ക്യാഷ് കിട്ടുന്ന എമൗണ്ട് നമ്മളെന്ത് ചെയ്യും, നമ്മൾ കൈമ കിട്ടും, എന്തായാലും കുഴിമന്തി വാങ്ങുക അല്ലെങ്കിൽ എന്തെങ്കിലും കുടിക്കുക, അങ്ങനത്തെ ഒരു മൈൻഡേ പോലെ. ഇപ്പോൾ എൻ്റെ കയ്യിലൊക്കെ പൈസ കിട്ടുന്ന ടൈമിൽ ഞാനൊരു മന്തി ഷോപ്പ് കണ്ടാൽ അന്നന്ന് മന്തി കഴിച്ചാലോ, ആ ഒരു മൈൻഡിലേക്കാണ് ഞാനങ്ങ് പോകും. അങ്ങനെ എൻ്റെ പൈസ ഒരു ഇതൊക്കെ തീരും. അപ്പോൾ അതാണ് ഇതിൻ്റെ സ്വിഗ്ഗിൻ്റെ ലൂപ്പ് വരുന്നത്. പിന്നെ നമ്മളെന്താകൂ, പിന്നെ നമുക്ക് ഈ പൈസ തിരിച്ചടക്കണമല്ലോ. അപ്പോൾ അടയ്ക്കാൻ നമ്മളത് വർക്ക് ചെയ്യണം. അപ്പോൾ അതിങ്ങനെ വർക്ക് ചെയ്ത് നമ്മൾ ഈ പൈസ സ്വിഗ്ഗിയിൽ ഈ പൈസ അടയ്ക്കുന്ന പോലെ മാത്രം വർക്ക് ചെയ്യുന്ന പോലെ. ഇപ്പോൾ നമ്മളെ കയ്യിൽ പൈസ കിട്ടില്ല, നമ്മളാദ്യം ഈ പൈസ ചിലവാക്കി കഴിഞ്ഞാൽ അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഭയങ്കര ലൂപ്പാണ് അത്. ഇങ്ങനെ ലൂപ്പായി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും. നമ്മൾ പിന്നെയും ഫ്ലോട്ടിംഗ് ക്യാഷ് കിട്ടും, നമ്മൾ പിന്നെ തന്നെ ചെയ്യും. മാക്സിമം ഫ്ലോട്ടിംഗ് ക്യാഷൊക്കെ സീറാക്കി വെക്കാൻ നോക്കല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ സേവിങ്സ് ഒന്നും ഉണ്ടാവില്ല, നമ്മളെ കയ്യിൽ നിന്ന് എന്തായാലും ചിലവായി പോകും. പ്രത്യേകിച്ച് എൻ്റെ കയ്യിൽ നിന്നൊക്കെ കേട്ടോ, എല്ലാവരുടെ കാര്യമല്ല പറയാം, എൻ്റെ കയ്യിൽ നിന്നൊക്കെ പ്രത്യേകിച്ച് ചിലവായി പോകും. എന്തെങ്കിലും കയ്യിലൊക്കെ പൈസ വന്നാൽ മന്തിക്കട കാണാൻ ഇത് എന്നാൽ മന്തി അയച്ചാലോ, ആരും മൈൻഡ് ചെയ്യും പോയി. എന്നോട് തന്നെ പറയുക, എന്നാലും മന്തി അയച്ചാലോ എന്നാൽ കഴിക്കുക. മന്തി കഴിച്ച് കഴിഞ്ഞാൽ ആലോചിക്കാം, വേണ്ടില്ലേ ഇനില്ലേ, ആ ഒരു മൈൻഡൊക്കെ. ഓക്കെ, അപ്പോൾ എന്തായാലും മാവറോട് തോന്നില്ല ഇപ്പോട്ടോ, തോന്നാക്കിയില്ലല്ലോ. അപ്പോൾ ഗായ്സ്, എനിക്ക് എൻ്റെ ഫസ്റ്റ് ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ഓർഡർ എനിക്ക് ബോംബെ ഹോട്ടലിലാണ് എടുക്കേണ്ടത് കേട്ടോ, സിൽക്ക് സ്ട്രീറ്റിലുള്ള ബോംബെ ഹോട്ടൽ. അപ്പോൾ ഇതിന് ഏകദേശം എനിക്ക് പറഞ്ഞിട്ടുള്ളത് എത്ര, 69 രൂപ അങ്ങനെ എന്തോ എന്നാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. എനിക്ക് എന്തായാലും ലാസ്റ്റ് കാണിച്ചാണെങ്കിൽ എത്ര രൂപയാണ് ഓർഡർ മുകളിൽ കിട്ടുക എന്നുള്ളത് കേട്ടോ. ഞാനിപ്പോൾ ഏകദേശം എത്ര മണിക്കൂർ ലോഗിൻ ചെയ്ത് നോക്കുന്ന സമയത്ത് നോക്കട്ടെ, നോക്കിയില്ല, 50 മിനിറ്റ് ഏകദേശം ഒരു മണിക്കൂറോളം ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുന്നത്. ഒരു മണിക്കൂർ ആയിട്ടില്ല, 50 മിനിറ്റ്. അപ്പോൾ ഇതിനുശേഷമാണെങ്കിൽ ഫസ്റ്റ് ഓർഡർ ഇടുന്നത് ഏകദേശം 50 മിനിറ്റിന് ശേഷം. ഓക്കെ ഗായ്സ്, അങ്ങനെ ബോംബെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് ആദ്യം നമ്മൾ റീച്ചൽ പിക്കപ്പ് ലൊക്കേഷൻ കൊടുത്തോട്ടെ. റീച്ചൽ ലൊക്കേഷൻ, ഫുഡ് ഇതുവരെ റെഡി ആയിട്ടില്ല കേട്ടോ, ഫുഡ് ഇതുവരെ റെഡി ആയിട്ടില്ല. അപ്പം 11:23 ഫുഡ് റെഡി ആവുമ്പോൾ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം.
ഏറ്റവും റെഡി ആയിട്ടുണ്ട്. ഏകദേശം 10 മിനിറ്റ് ആട്ടോ അവിടെ വെയിറ്റ് ചെയ്ത്, കറക്റ്റ് 10 മിനിറ്റ്. ഒരു സെക്കൻഡ് അങ്ങോട്ടില്ല, ഒരു സെക്കൻഡ് ഇങ്ങോട്ടും ഇല്ല. സ്വിഗ്ഗിൻ്റെ ഇവിടെ അല്ലേ? 4 and 2 ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓർഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ OTP ഒക്കെ നോക്കുന്ന സമയത്ത് എന്തെന്നാ 77:36 OTP അടിച്ചേ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഏകദേശം ഇവിടുന്ന് പോകാനുള്ളത് 7.5 കിലോമീറ്റർ, കറക്റ്റ് 7.5 കിലോമീറ്റർ ഇവിടുന്ന് പോകാനുള്ളത്. അപ്പോൾ എന്തായാലും കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോവാം. ഗൈസ്, അപ്പോൾ അയ്യോ ഓണാക്കിയില്ലായിരുന്നു. ഓക്കെ, അപ്പം പോവാം അവിടുന്ന്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം പോകാനുള്ളത് 7.5 കിലോമീറ്റർ അവിടുന്ന് പോകാനുള്ളത് കേട്ടോ. അതിൻ്റെ അമ്മേ പോവാ. ഈ ബോംബെ ഹോട്ടലിൻ്റെ ബിരിയാണി, അതായത് ഈ ബോംബെ ഹോട്ടലിൻ്റെ ബിരിയാണി ഒരു ടൈമിൽ കേട്ടോ, ഇപ്പോൾ ഒന്നല്ല, ഒരു ടൈമിൽ ഈ ബോംബെ ഹോട്ടലിൻ്റെ ബിരിയാണി പറഞ്ഞാൽ ഭയങ്കര വികാരമൊക്കെ ആയിരുന്നു. ഏത് കോഴിക്കോട് സിറ്റിയിലെ ഏറ്റവും ബെസ്റ്റ് ബിരിയാണി എന്ന് കഴിഞ്ഞു ബോംബെ ഹോട്ടലിൽ ബിരിയാണി എന്ന് പറയാം. പക്ഷേ ഇപ്പം അല്ല, ഇപ്പം ആ പഴയ പ്രതാപവും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ സാധാ ബിരിയാണി പോലെ തന്നെ എനിക്ക് തോന്നിയത്. ആദ്യമൊക്കെ ബോംബെ ടൗണിലേക്ക് വന്നാൽ ബോംബെ ഹോട്ടലിൽ ബിരിയാണി കഴിക്കാണ്ട് പോകില്ല, വൻ സീനായിരുന്നു. ഓ അല്ല അല്ല, വാങ്ങിയതാ 56. ഓ ആ ഓക്കെ. പറഞ്ഞു വന്നത് ഒരു ടൈമിൽ ബോംബെ ഹോട്ടലിലെ ബിരിയാണി ഒക്കെ പറഞ്ഞാൽ സെറ്റായിരുന്നു. ടൗണിലേക്ക് വന്നാൽ, പ്രത്യേകിച്ചും ബീച്ചിലേക്ക് വന്നാൽ, ഉച്ചയ്ക്കൊക്കെ വന്നാൽ ഇവിടുന്ന് ബിരിയാണി അയക്കാണ്ട് പോകല്ല. അമ്മര് ബിരിയാണിയായിരുന്നു, ഈ ബിരിയാണി. പക്ഷെ ഇപ്പം പറഞ്ഞാൽ കറക്റ്റ് സാദാ ബിരിയാണി, വലിയ മാറ്റം വരണം. അതേപോലെ തന്നെയാണ് മറ്റേ റഹ്മത്തും. റഹ്മത്ത് ആദ്യത്തെ റഹ്മത്ത് ഹോട്ടലിലെ ബീഫ് ബിരിയാണി ഒക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഓ അയ്യോ. പിന്നെ ഒരു ടൈമിലേക്ക് റഹ്മത്തൊന്നും ബീഫ് ബിരിയാണി കഴിച്ച ടൈമിൽ വല്ലാണ്ട് വയറുവേദന തുടങ്ങി, പിന്നെ അവിടെ കഴിച്ചില്ല. അതായത് എൻ്റെ ലാസ്റ്റത്തെ റഹ്മത്തിൻ്റെ ബിരിയാണി, പിന്നെ അവിടെ ബീഫ് ബിരിയാണി കഴിച്ചിട്ടേ ഇല്ല. വാ, എന്നെങ്കിൽ ഫുഡ് പോയ്സൺ തന്നെയാണോ അടിച്ചെന്ന് അറിയില്ല കേട്ടോ. കാരണം പുറത്തുനിന്ന് വേറെ ഫുഡും കാര്യം കഴിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ റഹ്മത്ത് പണ്ടത്തെ ടേസ്റ്റും കാര്യമില്ല. ഇപ്പം എന്ന് പറയുന്നത് മറ്റേ വെള്ളിയർമ്പ് ഭാഗത്തൊക്കെ ഒരു ഫേമസ് ഹോട്ടല്, അധികാർക്കും അറിയില്ല. പക്ഷേ എന്തുകൊണ്ട് ഇവിടുത്തെ കടക്കെ കിടിലം ബിരിയാണിയാണ്, ക്വാണ്ടിറ്റി കൊണ്ടും ക്വാളിറ്റി കൊണ്ടും എല്ലാം. ചേട്ടാ സർവീസ് കുറച്ച് മോശമെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് പോവാം. 7.5 കിലോമീറ്റർ പോകാണ്ട് നമ്മുടെ ലൊക്കേഷനിൽ ഏകദേശം എത്തിയിട്ടുണ്ട്. ഇവിടെ എവിടെയാണ് വരുന്നത്? ഇതിൽ പിന്നെ ഏത് ഹൗസാ? കുണപ്പിൽ ഹൗസാ, കുണപ്പിൽ ഹൗസ്. അത് കണ്ടുപിടിക്കണം, കുണപ്പിൽ ഹൗസ്. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് ഓർഡർ ഡെലിവറി ചെയ്തതിന് 65 രൂപയാണ് ഒരു ഓർഡർ മുകളിലേക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്ത ഓർഡർ എടുക്കാൻ വേണ്ടി പോവാം. ഓർഡറും വന്നിട്ടുണ്ട്, ഷീറോ ഹോം ഫുഡ് കേരള. എന്താ ഇവിടുന്ന് എടുക്കണ്ടേ? എത്ര രൂപയെന്ന് കാട്ടുന്നുണ്ടോ? കറങ്ങി 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 നിൽക്കാം. ഓക്കെ, 79 രൂപ. ഓക്കെ, അപ്പോൾ ഇതും കൂടെ ഒന്ന് എടുക്കാൻ വേണ്ടി പോവാം. എന്നാൽ അത്യാവശ്യം ഓർഡർ ഉണ്ടോ തോന്നുന്നു കേട്ടോ. ഓർഡർ കൊടുത്തപ്പോൾ തന്നെ അടുത്ത ഓർഡർ അടിയുന്നുണ്ട്, കിട്ടുന്നതാണെങ്കിൽ ഫുള്ളി ലോങ് ഓർഡർ. ഓക്കെ, എന്തായാലും പോവാം. ഓക്കെ, ഇവിടെ എവിടെയാണ് കേട്ടോ കാട്ടുന്നത് ഷീറോ ഹോംസ്? ഇതിലെവിടാണ്? ഇവിടെ എവിടെയാണ് ഹോട്ടൽ കാട്ടുന്നത്? ഹോട്ടലുള്ളത് ടേക്ക് അവേ സാധിക്കൽ പറമ്പോൾ വരുങ്ങാടി ഷീറോ ഹോം ഫുഡ് കേരള. ഏ, ഇവിടെ അതിൻ്റെ ഒരു ഇതും കാണുന്നില്ല. ഞാൻ എന്തായാലും വിളിച്ചു നോക്കട്ടെ ഒന്ന്. അപ്പോൾ ഇവിടെ ഒരു ചോദിച്ച സമയത്ത് ഇങ്ങോട്ടൊരു കയറ്റുണ്ട്, കയറ്റത്തിന് അങ്ങോട്ടാണ് കേട്ടോ പറഞ്ഞത്. വൈറ്റ് വീട്, ഷീറോ ഹോംസ്, ഇവിടെ എവിടെയാണ് പറഞ്ഞത്? കയറ്റത്തിന് അവിടേക്ക് ഒരു വൈറ്റ് വീടുണ്ട്. അതൊരാങ്ങ വെച്ചൊരു ബോർഡ് നോക്ക്, ചെറിയൊരു ബോർഡ്. ലൊക്കേഷനും തെറ്റ്, വേങ്ങ ലൊക്കേഷൻ മര്യാദ കൊടുത്തു, വലിയ പ്രശ്നമില്ലായിരുന്നു. പക്ഷെ എന്തോ ചെയ്യുന്ന നോക്കണം. നമ്പർ 6198.
മലാപ്പറമ്പ്. ക്യാമറ യൂട്യൂബിന് വേണ്ടിയിട്ട്. എന്നാ ലൊക്കേഷൻ തെറ്റാട്ടോ. ലൊക്കേഷൻ തെറ്റാണ്. സ്വിഗ്ഗിക്ക് എത്ര പറഞ്ഞു കൊടുത്താലും ആ രണ്ട് വീടപ്പുറത്തേക്ക് പോകും. ആ അവിടെ ഒരു ഇടവഴിയിലേക്ക് അത് കാട്ടുന്ന ലൊക്കേഷൻ. ഇവിടെ സൊമാറ്റോ ഫുട്ടാഫും കറക്റ്റ് ഇവിടെ വന്ന് വെല്ലടിച്ചു. അവർക്ക് എത്ര പറഞ്ഞ് മാറ്റി കൊടുത്താലും. പക്ഷെ വേറൊരു കാര്യം കിടക്കുന്ന മാവൂര അഡ്രസ്സാ. ഷെയർ ഹോംസ് എന്താ സംഭവം? നിങ്ങളത് ഫ്രാഞ്ചൈസ് എടുക്കുന്നോ? ഓ, അപ്പം അവർക്ക് കമ്മീഷൻ പോവോ? അപ്പം നിങ്ങൾക്ക് ഒരു 100 രൂപ ഓർഡർ കിട്ടുകയാണെങ്കിൽ 45 രൂപ കമ്മീഷൻ മാത്രമോ? അല്ല, അപ്പം നിങ്ങൾ സ്വിഗ്ഗിൻ്റെയും ഷെയർ ഹോംസിന് കമ്മീഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണോ 45? ഓ, അപ്പം ഇതെന്തിലാവാളെ? അങ്ങനെ അപ്പം സ്വിഗ്ഗിക്ക് എത്ര കമ്മീഷൻ പോകുന്നുണ്ട് ആണല്ലേ? ഓ, ഇത് ഷെയർ ഹോംസ് ആയിട്ടാണ് പോകുന്നത്. ആ ഓ, അപ്പോൾ വീട്ടിൽ വെച്ച് ഉണ്ടാക്കണമെങ്കിൽ അവിടെ പോയി രജിസ്റ്റർ ചെയ്യണോ? ഷെയർ ഹോംസ് അല്ല, ഓൺലൈൻ ചെയ്യാൻ കഴിയില്ല? അങ്ങനെ അല്ലേ. ആ മെഡിക്കൽ കോളേജ് ഉണ്ടോ ഒന്ന് ഷെയർ ഹോംസ്? ഓ ഓ ഓ, അവർക്ക് ഞാനതാ കോൾ ചെയ്തപ്പോൾ നേരെ കസ്റ്റമർ കെയറിലേക്കാണ് പോയത്. ഞാൻ വിചാരിച്ചു ഗായ്സ്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ കിട്ടിയിട്ടുണ്ട്, പിക്കപ്പ് കംപ്ലീറ്റ്. പുള്ളിക്കാരനല്ലേ ഷെയർ ഹോംസിലും രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് ഫുഡ് കാര്യം വെച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് മലാപ്പറമ്പ് ഭാഗത്തേക്കാണ് പോകേണ്ടത്. മലാപ്പറമ്പ് ഇവിടെ 7.9 കിലോമീറ്റർ. സംഭവം അടിപൊളി പരിപാടി കേട്ടോ ഇത്. ഇതേപോലെ ഇങ്ങനെ വീട്ടിലൊക്കെ സാധനങ്ങൾ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവർ പറഞ്ഞ 100 രൂപയ്ക്ക് ഒരു 100 രൂപേൻ്റെ ഓർഡർ ഉണ്ടെങ്കിൽ 45 രൂപ അവർക്ക് കിട്ടുന്നു. അപ്പോൾ ഏകദേശം എൻ്റെ മോനെ 65% കമ്മീഷൻ മൊത്തത്തിൽ പോകും. ഷെയർ ഹോംസ് എല്ലാം കൂടെ അല്ലേ? അങ്ങനെയാണോ അവർ പറഞ്ഞോട്ടെ? എനിക്കിതിനെ കുറിച്ച് വലിയൊരു പിടുത്തമില്ല. എനിക്ക് തോന്നുന്നു സ്വിഗ്ഗിയിൽ എത്ര, സ്വിഗ്ഗിയിൽ തന്നെ എനിക്ക് തോന്നുന്നു 27% എങ്ങാനും കമ്മീഷൻ പോകും തോന്നുന്നു ഒരു ഫുഡിൻ്റെ മുകളിൽ. ഒരു 100 രൂപേൻ്റെ ഒരു ഓർഡർ ആണെങ്കിൽ 27 രൂപ സ്വിഗ്ഗിക്ക് തന്നെ പോകും എന്ന് തോന്നിട്ടോ. അതെൻ്റെ കറക്റ്റ് എനിക്ക് അറിയില്ല, എന്നാലും ഒരു ഏകദേശം ഒരു അറിവാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഷെയർ ഹോംസിന് ഇപ്പോൾ നിങ്ങൾ ഷെയർ ഹോംസിന് ഇതേപോലെ രജിസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഷെയർ ഹോംസിൽ നിന്നും കമ്മീഷൻ പോകും. ഓക്കെ, അപ്പോൾ അതെല്ലാം കൂടെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പോകുക. അതെല്ലാം നിങ്ങൾ ഡയറക്റ്റ് സ്വിഗ്ഗിയിലാണ് രജിസ്റ്റർ ചെയ്യുക, അതുപോലെ സൊമാറ്റോയിൽ രജിസ്റ്റർ ചെയ്യാം, പൊട്ടോഫിൽ രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേറെ എക്സ്ട്രാ ചാർജും കാര്യങ്ങളൊന്നും പോകില്ല കേട്ടോ. ഇതിൻ്റെ കറക്റ്റ് വലിയൊരു ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയില്ല, എന്നാലും അറിയാവുന്ന കുറച്ച് കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം എന്തായാലും ഓർഡർ കൊടുക്കാൻ വേണ്ടി പോവാം. ഈ സ്വിഗ്ഗിയിലൊക്കെ സൈക്കിളിൽ പോകുമ്പോഴുള്ള ഏറ്റവും വലിയൊരു ഗുണം കേട്ടോ അത്. അതായത് ഇപ്പോൾ 1 വേ ആണെങ്കിൽ നമുക്ക് സൈഡിൽ കൂടെ നൈസിൽ നിന്ന് പോവാം. ഇതിപ്പോൾ ഇങ്ങനെ പോയില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഏകദേശം 2.5 കിലോമീറ്റർ ചുറ്റി വരേണ്ടി വരും. നമുക്ക് ഇതിലിപ്പോൾ പ്രശ്നമില്ല, നമുക്ക് സൈഡിൽ കൂടെ ഞാൻ പോകാമല്ലോ. എൻ്റെ മോനെ പൊടി നോക്ക്, ആ പൊടിനുള്ളിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ടോ? അയ്യോ മോനെ, കണ്ണിലേക്കും പൊടി മാറുന്ന മീന്. പൊടി 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 സീന്, കണ്ണിലൊക്കെ പൊടി പോയിട്ടാ. കണ്ണിൽ പൊടി പോയി, കണ്ണിൽ പൊടി പോയി. അയ്യോ അയ്യോ, ഒന്ന് കാണുന്നല്ലേ മര്യാദക്ക്. ഓക്കെ, ഇനിയിപ്പോ
പൈസയുടെ കസ്റ്റമർ ലൊക്കേഷനിൽ ഏകദേശം എത്തിയിട്ടുണ്ട്. ഇവിടെ എവിടെയാ മാപ്പ് വീണ്ടും ചതിച്ചല്ലോ ഭഗവാനി. ഇവിടെ എവിടെയല്ല കേട്ടോ, ഇനി വേറെ വഴിയുണ്ടോ? മാപ്പ് ചതിച്ചതാ ഇതല്ല. മാപ്പ് വീടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോകാനാ പറയുന്നത്, അങ്ങനൊരു വഴിയേ ഇല്ല. യു ഹാവ് അറൈവ്ഡ്. റൈറ്റ് എടുത്തു വന്നിട്ട് യെസ് ഇത് മറ്റേ കാരപ്പറമ്പ് കുണ്ടുപറമ്പ്. അതൊരു ചലഞ്ച് ചെയ്യുന്ന 3 മാസം കൊണ്ട് 1 ലക്ഷം ഉണ്ടാക്കാൻ യൂട്യൂബില്. അപ്പൊ അതിന് വേണ്ടിട്ട് ഇത് സ്വിഗ്ഗിയില് ഡെയിലി ഓടും. എന്നിട്ട് എന്ത് ചലഞ്ച്? നിന്റെ ചലഞ്ച് എന്താ? അതന്നെ, 3 മാസം കൊണ്ട് 1 ലക്ഷം ഉണ്ടാക്കും. ഇത് വരുന്നത് 265. ഇത് ഓരോടത്തേക്കാണോ പോവാ നിന്റെ അടുത്തേക്കാണോ വരിക? എന്ത് ഈ പൈസ? ഇത് എനിക്ക് വിടും. ഇത് നിനക്കാ കിട്ടുക. ആ എന്നിട്ട് എൻ്റെ മൈനസ്, എൻ്റെ ഞാൻ പോടി ഉണ്ടാക്കുന്ന പൈസ അല്ലേ, അതൊന്ന് മൈനസ് ആവും. ഇതിൽ നിനക്ക് ലാഭമുണ്ടോ? എനിക്ക് ലാഭമുള്ളതുകൊണ്ടല്ലേ ഇറങ്ങുന്നത്. അല്ല അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്, നീ എന്തെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഞാനും BMW-യിലായിരുന്നു, ജൂനിയർ എഞ്ചിനീയർ ആയിരുന്നു ചെന്നൈയിൽ. അപ്പോൾ ഇനി ജൂണിൽ ഞാൻ ഇറ്റലിക്ക് പോകാൻ നിൽക്കുക. അപ്പം അതിന് മുന്നേ എന്തെങ്കിലും യൂട്യൂബ് ക്ലിക്ക് ആവുകയാണെങ്കിൽ നാട്ടിൽ തന്നെ നിൽക്കാനുള്ള പ്ലാനിൽ. അപ്പം അതിന് വേണ്ടി എടുത്തു. കുറച്ച് കാലം ഇറ്റലിയൊക്കെ പോയിക്കൂടെ? കണ്ട നാട്ടിൽ പോയിട്ട് വേറെ പണിയെടുക്കുന്നതല്ലേ ഇവിടെ നിൽക്കുന്നതിന്. അതോടൊ ഏറമ്പ് കണ്ടിരുന്നു, അടിപൊളി. ഞാനിവിടെ വീട്ടില് അച്ഛൻ അമ്മ പെങ്ങള്. അച്ഛൻ സെയിൽ ടാക്സിൽ വർക്ക് ചെയ്യാ, അമ്മ വർക്ക് ചെയ്യുന്നില്ല. പെങ്ങളിപ്പോ BSc നഴ്സിംഗ് ഫൈനൽ എക്സാം വേണ്ടി നിൽക്കുക, ഡിസംബറിൽ എക്സാമാ. കേട്ടാലോ ഞാന് JDT-യില്. അത് ഇനി നേരെ ചെന്നൈ പോയി, അവിടുത്തെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പം പുറത്തേക്ക് പോകാൻ താല്പര്യം ഉണ്ടായിട്ടൊന്നല്ല. ഞാൻ തവാ വേറെ വഴിയില്ലെങ്കിൽ എന്നാ എന്തോ എനിക്ക് ഇവിടെ നിൽക്കാനാ താല്പര്യം. അത് തന്നെ റിലേറ്റീവ് ജർമ്മനി പോയിട്ട് അവൻ അവിടെ പഠിച്ചു, കുറച്ചു കാലം വർക്ക് ചെയ്തു. അവന് നാടായിരുന്നു ഇഷ്ടം. ചേടക്കോ നമുക്ക് ഇവിടെ കിട്ടൂലല്ലോ. കോഴിക്കോട് എന്നാ പക്ഷേ ഇനി മാത്രം കേറിയു. അല്ല ഞാൻ ഇവിടെ അല്ല, ഞാന് സത്യത്തിൽ നരിക്കുനിയാണ്. ഇവിടെ ഞാന് ഇടയ്ക്കൊക്കെ വന്ന് പോകുന്നതാ. അല്ല അപ്പൊ ഞാനൊക്കെ സ്ക്രിപ്റ്റ് ഒക്കെ വായിക്കാൻ വേണ്ടിട്ട് ഇല്ലാണ്ടിരിക്കൂലല്ലോ. എന്നാ ഇത് വീട്ടുന്നാ ഇലക്ട്രിക്കാ? വേണേ ചവിട്ടാ, വേണ്ടേ ചവിട്ടണ്ട. ഇതിന് 56. സ്കൂട്ടർ ആകുമ്പോൾ 80-90 കിട്ടും, പക്ഷെ സൈക്കിൾ ഉണ്ടെങ്കിൽ ഒരു ഇതുള്ളൂ. എന്നാ അയ്യോ, ആക്ട്രസ് സുരഭി ലക്ഷ്മി അതിനടുത്ത്. കൊള്ളാം കൊള്ളാം. പക്ഷെ പുള്ളിക്കാരി കോഴിക്കോടാണെന്ന് എനിക്ക് അറിയായിരുന്നു, പക്ഷെ ഈ ഇവിടെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഏത്
ഇത് ഫ്രഞ്ച് ഓട്ടസ് ഭാഗത്താണ് എനിക്ക് അറിയില്ലായിരുന്നു. ഫ്രഞ്ച് ഓട്ടസ് അല്ല, ഇത് കാണാൻ വേണ്ടി ഭാഗത്താണ് എനിക്ക് അറിയുന്നു. ആദ്യമായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഓർഡറുണ്ട്. ചാലഞ്ചിൻ്റെ 10-ാമത്തെ ദിവസമായിരുന്നു. ഇന്ന് ഭാഗം മൊത്തം എനിക്ക് കിട്ടിയിട്ടുള്ളത് പറയുകയാണെങ്കിൽ 1070 രൂപ മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. ഞാനാണ് 11 മണിക്കൂർ ലോഗിൻ ചെയ്ത്. എന്താ അറിയില്ല, ഞാൻ ഇന്നൊരു 1500 പ്രതീക്ഷിച്ചത്. ഒരു 6:30 ആയപ്പോൾ തന്നെ എനിക്ക് 600 രൂപേൻ്റെ അടുത്ത്, 500 something 600 രൂപേൻ്റെ അടുത്ത് എങ്ങനെ. അപ്പോൾ വിചാരിച്ചു എന്തായാലും 1500 ഇൻസെൻറ്റീവ് വടക്കട്ടോ, ഇൻസെൻറ്റീവ് വടക്കം എനിക്ക് 1500 ആവും എന്ന് വിചാരിച്ച്. പിന്നെ അങ്ങോട്ട് ഓർഡറില്ല, പിന്നെ അങ്ങോട്ട് ഓർഡർ വെച്ചാൽ ഭയങ്കര ശോകം. എന്താ അറിയില്ല, ഭയങ്കര ഓർഡർ ഓർവ്. 8 മണിയായ ശേഷം ഓർഡറേ ഇല്ല. ഞാൻ കട്ട പോസ്റ്റ് ബീച്ചിലൊക്കെ പോയി ഇന്ന് കുറേ നേരം പോസ്റ്റ് അടിച്ച് നിന്ന് കുറേ നേരം ഗെയിമും കാര്യങ്ങളും കളിച്ച് നിന്ന്. എന്താ അറിയില്ല, അപ്പോൾ കുഴപ്പമില്ല. ഇന്നത്തെ ഒരു കുറവ് നമ്മൾ അടുത്ത ദിവസം പിടിക്കും, അടുത്ത ദിവസം നമ്മൾ പിടിക്കാൻ തരും. ഓക്കെ, അപ്പം നമ്മളൊരു ഇപ്പോഴത്തെ ഒരു കണക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു ദിവസം ഇങ്ങനെ 1170 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് 85 ദിവസം കറക്റ്റ് ആകുമ്പോൾ നമുക്ക്. അപ്പോൾ ഇതുവരെ നമ്മൾ ആകുമ്പോൾ ഏണിങ്സ് നോക്കുന്ന സമയത്ത് 11330 രൂപ ആയിട്ട് ഇതുവരെ ആകുമ്പോൾ ആയിട്ടുള്ളത്. അപ്പോൾ 10 ദിവസമുണ്ട്, നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു പുതിയ വീഡിയോ കാണാം. ഇതുവരെ സ്വിഗ്ഗിയിൽ ജോയിൻ ചെയ്ത് അപ്പം കോൺടാക്ട് ചെയ്യാം. ഫുള്ള് താഴെ കൊടുക്കുന്നുണ്ടോ. അപ്പം ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.